പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. 3 മണിക്കൂർ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണ യോഗത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം വളരെ വൈകിയിട്ടാണ് ഈ നിയോജക മണ്ഡലത്തിലേക്ക്, ഇതിന് തൊട്ടു മുമ്പ് രാവിലെ മുതൽ പ്രചരണമുണ്ടായിരുന്ന നിയോജക മണ്ഡലത്തിലെ പ്രചരണ പരിപാടി 3 സ്ഥലത്ത് നമ്മൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ കാറ് പോകുന്ന വഴിയിൽ പ്രവർത്തകരെ കാറ് തടഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങണ്ടേ? എല്ലാ പ്രവർത്തകരും ഒരുപോലെ സ്നേഹത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്, അപ്പൊ ഇറങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു പ്രവർത്തകന്റെ വീട്ടിൽ അത് കയറി, പട്ടാളക്കാരൻ മരണപ്പെട്ടു, അവിടെ കയറി. നമ്മുടെ ഒരാളുടെ മകനാണ്. ഇപ്പോ വഴിയരികളെല്ലാം ആളുകൾ കാത്തു നിൽക്കുകയും ആളുകൾ നമ്മളെ കാണണമെന്ന് പറയുകയും, ബി ജെ പി കാര് മാത്രമല്ല നാട്ടുകാർ, അവിടെയെല്ലാം അവരെയൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോ സമയത്തിന് സമയം പാലിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. മറ്റൊന്ന്, ഇത്ര സമയമായിട്ടും ആളുകൾ പിരിഞ്ഞു പോകാതെ നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ്. കാരണം മനസ്സിനകത്ത് ഈ പൊരിയുണ്ടെങ്കിൽ, മനസ്സിനകത്ത് ഈ തീവ്രമായിട്ടുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് നമ്മുടെ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയെ അങ്ങേയറ്റം അദ്ദേഹത്തിന്റെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് എത്തിയിട്ടുള്ളത്. ഈ അനുഭവം എനിക്ക് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്ര അവിടെയും പ്രവർത്തകർ കാത്തു നിൽക്കണം, നേരം കഴിഞ്ഞാൽ, കൂടുതൽ സമയം കഴിഞ്ഞാൽ എന്നുള്ള അഭിപ്രായം സത്യത്തിൽ എനിക്കില്ല. പക്ഷെ പ്രവർത്തകർ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തകരെ എല്ലാ സ്ഥലത്തും പോയി കണ്ടതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തിരിച്ചു പോവൂ എന്നുള്ളത് അതെന്റെ വാക്കാണ്. പക്ഷെ അത് എല്ലാ വീടുകളിലെ പണികളും കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് വന്ന് നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കൂടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് മുൻപ് പ്രസംഗിച്ച ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇപ്പൊ നടത്തുന്ന ഓരോ കഷ്ടപ്പാടിന്റെയും സ്നേഹത്തിന്റെയും റിസൾട്ട് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എന്റെ സഹപ്രവർത്തകരുടെ, ഈ നാട്ടുകാരുടെ ഒരു ജോലിക്കാരിയായി ഫുൾ ടൈമറായിട്ട് പ്രവർത്തിക്കാം എന്നുള്ള പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തെരഞ്ഞെടുത്തത്. അപ്പൊ ഇത് കഴിഞ്ഞാലും എന്നെ കാണാനും ബൂത്ത് തല യോഗം വിളിക്കാനും ഇവിടെ ഒരു പൊതുയോഗം വേണമെങ്കിൽ പൊതുയോഗം നടത്താനും ഒക്കെ എനിക്ക് സാധിക്കും. പക്ഷേ ആകെയുള്ള 1 ആഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം എല്ലാ സ്ഥലത്തും ആളുകൾ ഇതുപോലെ വരാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും ഭാഗ്യം സിദ്ധിച്ചവരാണ്. കാരണം നമ്മൾ ഒരുപാട് കാലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഇടങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇവിടെയുള്ള മുതിർന്ന ആളുകൾക്കറിയാം, വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് നമ്മുടെ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നമ്മളാണ്. രാജ്യത്തിന്റെ രാഷ്ട്രപതി അത് നമ്മുടെ ആളാണ്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ 303 സീറ്റിലാണ് താമരചിഹ്നത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് നമ്മുടെ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് കഴിഞ്ഞ തവണ ഭരിക്കുന്നത്. ഇത്തവണ കോൺഗ്രസ് പോലും പറയുകയാണ്, ഗർഗേജി അദ്ദേഹം പറയുകയാണ്, 400 സീറ്റ് കടക്കും ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി എന്നാണ് പറയുന്നത്. മാധ്യമങ്ങൾ, കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ നമ്മൾ ജയിക്കാൻ പോവുകയാണെങ്കിലും അതിന് സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വാർത്തകളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. ഈ ചാനലുകൾ ഒന്നും ഇല്ലാത്ത കാലത്ത് തുടങ്ങിയവരാണ് നമ്മളൊക്കെ, അല്ലെ? ചാനൽ നോക്കിയിട്ടല്ലല്ലോ നമ്മൾ പ്രവർത്തിച്ചത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതൊരു വ്രതമാണ്, ഒരു കഠിന വ്രതമാണ്. എനിക്ക് എന്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത്, ഞാൻ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോ ഒരു അസുഖം ബാധിച്ച് ഹെർണിയ, വലിയ അസുഖമൊന്നുമല്ല, പക്ഷെ ഹെർണിയക്ക് സർജറി ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് എന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വിളിക്കുന്നത്, എന്തായാലും മത്സരിക്കേണ്ടി വരും. അഖിലേന്ത്യാ തലത്തിൽ നിന്ന് അമിത്ഷാജി പറയുന്നത് മത്സരിക്കാൻ പോകണം. അപ്പൊ അത് ഏറ്റെടുക്കുക എന്നുള്ളതല്ലേ നമ്മുടെ വ്രതം? അത് ഏറ്റെടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, വീണ്ടും ഒരു സർജറി വന്ന് അതിന് ആലപ്പുഴക്കാരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തോളൂ എന്നാണ് അമിത്ഷാജി പറഞ്ഞത് മറുപടിയായിട്ട്. അപ്പൊ പെട്ടിയും കിടക്കയൊക്കെ പാക്ക് ചെയ്യുക, വരിക, നിങ്ങളുടെ ഇടയിൽ നിൽക്കുക, പ്രവർത്തിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാവരും എടുക്കുന്ന ഈ കഠിന വ്രതത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലെ വോട്ടാണ്. അപ്പോ ഓരോ ഇനിയുള്ള മണിക്കൂറുകൾ എന്റെ സഹപ്രവർത്തകര് എല്ലാ പാർട്ടിക്കാരുടെയും വീടുകളിൽ പോയി നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക അതെല്ലാ വീടുകളിലേക്കും എത്തിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ ഒരു വികസനവുമില്ല.
അരൂര് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എറണാകുളത്ത് ഇവിടെ ഒരുപക്ഷെ പ്രസംഗിച്ചിട്ടുണ്ടാവും. 50,000 കോടി രൂപയുടെ അന്തർവാഹിനി കപ്പൽ, അതിന്റെ ഉദ്ഘാടനം നടത്താൻ വന്നത് നരേന്ദ്രമോദിയാണ്. അത് ഇവിടുത്തെ തന്നെ ആ ടെക്നോളജി പഠിച്ചിട്ടുള്ള കുട്ടികളാണ് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും കൊണ്ടുവന്ന് ലോക രാജ്യങ്ങളിലേക്ക്, 16 രാജ്യങ്ങളിലേക്ക് നമ്മുടെ തോക്കാണ് കയറ്റുമതി ചെയ്ത് അയക്കുന്നത്. നമ്മളിവിടെ അതിർത്തിയിൽ കാവലിൽ നിൽക്കുന്ന പട്ടാളക്കാരന് ഒരു ആയുധം വാങ്ങാൻ, യുദ്ധോപകരണം വാങ്ങാൻ പോലും സാധിക്കാതെ 10 വർഷക്കാലം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ നേതൃത്വമല്ല എന്നുള്ളത്. ഇന്ന് നമ്മുടെ രാജ്യം ലോക രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കുറച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ അവരുടെ കഴിവും പ്രാപ്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭാരതം കുതിച്ചു വരികയാണ്. സാമ്പത്തിക മേഖലയിലും അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിലും ഉൾപ്പെടെ അതിന്റെ ആനുകൂല്യം, അത് മാത്രവുമല്ല കർഷകരോടുള്ള സമീപനം, സാധാരണക്കാരായിട്ടുള്ള ആളുകളോടുള്ള സമീപനം. ഇവിടെ മത്സ്യമേഖല ഏറെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. കായൽ തീരങ്ങൾ ഏറെയുണ്ട്. അപ്പൊ നമാമി ഗംഗ പോലെ ഒരു നമാമി ആലപ്പുഴ, ക്ലീൻ ആയിട്ടുള്ള ആലപ്പുഴ. അപ്പൊ കായലുകൾ ക്ലീൻ ആയാൽ ലോക ടൂറിസത്തിന്റെ അവരുടെ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക്, ആലപ്പുഴയിലേക്ക് അന്വേഷിച്ചു വരും. അത് വരണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ക്ലീനിങ് സിറ്റി, ക്ലീനിങ് കായൽ, ഇതിനെ കുറിച്ചുള്ള പദ്ധതി വേണം. എന്തിനേറെ പറയുന്നു, ഹൈദരാബാദിലെ HSIL കമ്പനിയിൽ ഉണ്ടാക്കുന്ന കുപ്പിയേക്കാൾ മനോഹരമായ കുപ്പികൾ ഉണ്ടാക്കിയിരുന്നവരാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തെ ജീവൻ വെപ്പിക്കാൻ വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സിന്റെ മോഡേണൈസേഷൻ അത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും അതിന് സംസ്ഥാന ഗവൺമെന്റ് 10 കോടി രൂപ മാറ്റിവെച്ചിരുന്നുവെങ്കിൽ നമ്മളെ അന്വേഷിച്ച് പല നാട്ടുകാരും ഇങ്ങോട്ടേക്ക് വന്നേനെ നടന്നില്ല. പാതിരാമണൽ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ബിസിനസിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ആലപ്പുഴ. എന്നാൽ ആ പാതിരാമണൽ ഉണ്ടായിട്ടും ആ പാതിരാമണലിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നറിയാതെ സ്വകാര്യ വ്യക്തികൾ വന്ന് നമ്മളെ ചൂഷണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലാംശത്തിലാണ് നമ്മൾ ആലപ്പുഴയിൽ ജീവിക്കുന്നത്. കയർ ഫാക്ടറി നടത്തുന്ന ആളുകൾ അവർ തമിഴ്നാട്ടിലേക്ക് ചേക്കാൻ ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തെ കുറിച്ച് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. മോദിജിയോടൊപ്പം മോദിജിയെ സ്നേഹിക്കുന്ന ഒരാൾ പോയിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കണം നാട്ടുകാരോട്, ഞങ്ങളുടെ ശോഭ എന്തായാലും ഡൽഹിയിലേക്ക് 3 മാസത്തിലൊരിക്കൽ മീറ്റിങ്ങിന് പോകുന്നുണ്ടല്ലോ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ ആളുകൾ BJP യിലേക്ക് വരുന്ന മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഓൾ ഇന്ത്യ കോ കൺവീനറായിട്ടും ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. അപ്പൊ ശോഭ പോയാൽ പോരെ പാർലമെന്റിലേക്ക് എന്ന് നിങ്ങൾ ചോദിക്കണം. മോദിജിക്കെതിരെ കൈപോക്കുന്ന, കൈയുയർത്തുന്ന, ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മോദിജിയെ എതിർക്കാൻ വേണ്ടി മാത്രമുള്ളവർ എന്തിനാ ആലപ്പുഴയിൽ നിന്ന് പോകണം? അവസരം കൊടുത്തതല്ലേ നമ്മൾ? അപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു അസംബ്ലി മണ്ഡലത്തിലെ MLA ദലീമ, ഞാൻ ആ മണ്ഡലത്തിൽ പോയി. അവിടെ കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് കടലോരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പഞ്ചായത്ത് അവർ ഭരിക്കുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് മാർസിസ് പാർട്ടി ഭരിക്കുന്നു, ജില്ലാ പഞ്ചായത്ത് മാർസിസ് പാർട്ടി, MLA മാർസിസ് പാർട്ടി, മുൻ MP മാർസിസ് പാർട്ടി, മുഖ്യമന്ത്രി, പിന്നെ എന്ത് വേണം ആ നാടിനെ വികസിക്കാൻ? മാതൃകാ നിയോജക മണ്ഡലമാക്കി മാറ്റണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്? പക്ഷെ ചെയ്യാതെ എന്താ കാരണം? ചെയ്യില്ല. ഇംഗുലാം സിന്ദാബാദ് വിളിക്കാൻ തലയ്ക്കകത്ത് ആൾതാമസമുള്ള കുട്ടികൾ ഇപ്പൊ തയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള സഖാക്കളോട് പറയണം, അവരുടെ മക്കൾ ഭാവിയിൽ നമ്മുടെ കൂടെ, നമ്മൾ അവരെ ചേർത്ത് വെക്കും. ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. തോട്ടപ്പള്ളിയിലെ മണൽഗണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ സജീവനെ കൊലപ്പെടുത്തിയ പാർട്ടിയാണ് ഈ പാർട്ടിയിലെ ചില നേതാക്കന്മാർ. അതുകൊണ്ട് നമുക്ക് അവർക്ക് സഹായം ചെയ്യാൻ സാധിക്കണം. സജീവന്റെ ഭാര്യയെ ഒരു സഹോദരി എന്നുള്ള രീതിയിൽ ഞാൻ കൈപിടിച്ച് കൂടെ കൂട്ടിയിട്ടുണ്ട്. ജപ്തി ഭീഷണി നേരിടുന്ന 24 വയസ്സും 22 വയസ്സുമുള്ള 2 പെൺകുട്ടികളെ എനിക്ക് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്ന് വേറൊരു പെൺകുട്ടി രാവിലെ 8 മണിക്ക് എന്റെ വീട്ടിൽ വന്നു. അവർക്ക് പോകാനിടമില്ല, ജീവിക്കാൻ മാർഗമില്ല, അവരെയും ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോ റിസൾട്ട് വരുന്നതും ജയിക്കുന്നതും പിന്നീടല്ലേ, അത് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ അമ്മമാർക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ പ്രവർത്തനം അത് മുന്നോട്ട് പോകും. നമ്മള് പാർലമെന്റിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് കർമ്മ പദ്ധതി ഒരുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾ, സംഘത്തിന്റെയും BJP യുടെയും എല്ലാ ആളുകളോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. 2 സ്ഥലത്ത് കൂടി പോയി എന്റെ സഹോദരി സഹോദരന്മാരെ കാണാനുണ്ട്. ഞാൻ കഴിഞ്ഞ 15 വർഷം മുമ്പ് ഏതെങ്കിലും ജില്ലാ കേന്ദ്രങ്ങളിലെ സമരത്തിനൊഴിച്ച് ഇങ്ങനെ ഒരു മൈക്കിൽ പ്രസംഗിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും സ്നേഹം നിങ്ങളോടുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ മൈക്കിൽ പ്രസംഗിക്കാൻ തയ്യാറായിട്ട് ഈ മൈക്കുമായിട്ട് വന്നത്.
അപ്പോ മനസ്സിനകത്ത് ശോഭാ സുരേന്ദ്രൻ വരാൻ വൈകിയല്ലോ എന്ന് ചോദിച്ച് ഗർവിച്ചിട്ട് ആരും നിൽക്കണ്ട, രാത്രി സന്തോഷത്തോടുകൂടി വീട്ടിൽ പോയി കിടന്നുറങ്ങ. കാരണം എന്താണ്? ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും. എങ്ങനെ? ആ നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഞാൻ എടുത്തീരാ. ഞാട്ടോ ഫ്രണ്ടിലോട്ട് കയറിയില്ലേ? ഇനി ഒരെണ്ണം കട ആ കുട്ടി ബാക്കിൽ രാത്രി 12 മണിയായി. നമ്പറിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇനി ഒരു സ്വീകരണ സ്ഥലത്തൂടി പോവാനുണ്ട്. 10 മണിയുടെ മൈക്ക് പ്രചരണം അവസാനിച്ചു കഴിഞ്ഞാലും കാത്തു നിൽക്കുന്ന പ്രവർത്തകര്, പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ അതത് ഏരിയകളിൽ നിൽക്കുന്നത് കൊണ്ട് വൈകിയാലും ഞാൻ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യോഗത്തിൽ കൂടി പോവാനുണ്ട്. ഞങ്ങളൊക്കെ കുറെ കാലമായിട്ട് വിശ്വാസികളാണ്. ഇപ്പൊ ഈയിടെയായിട്ട് വിശ്വാസികൾക്ക് വേണ്ടി ഒരു സംരക്ഷണവും തരുന്നില്ല. താങ്കൾ MP ആയാൽ വിശ്വാസികൾക്ക് വേണ്ടി എന്താണ് ചെയ്യുക? കേരളത്തിലെ സർക്കാർ വിശ്വാസികളെയും വിശ്വാസങ്ങളെയും അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ പൊതുജീവിതം തന്നെ ആരംഭിക്കുന്നത് ക്ഷേത്ര ദർശനവുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ എന്നെല്ലാം എനിക്ക് സാധിക്കുമോ അന്നെല്ലാം അധിക രാവിലെ ക്ഷേത്രത്തിലെത്തുന്ന ആളാണ്. അപ്പോൾ ക്ഷേത്രങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കേവലം വിശ്വാസം മാത്രം, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം. നമ്മുടെ ബഹുമാന്യമായിട്ടുള്ള പ്രധാനമന്ത്രി കാശിയും ശ്രീരാമ ജന്മഭൂമിയും എല്ലാം അവിടുത്തെ നവീകരണം നടത്തിയതും പ്രാണപ്രതിഷ്ഠ നടത്തിയതെല്ലാം നമ്മുടെ മുന്നിൽ വലിയ ഉദാഹരണങ്ങളാണ്. നമ്മുടെ ബഹുമാനിയായ പ്രധാനമന്ത്രി തന്നെ ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം അതേ കാഴ്ചപ്പാടാണ്. പ്രധാനമന്ത്രിയുടെ മനസ്സിനൊപ്പമാണ് ഞാനും. ഈ നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, ഇതെല്ലാം സംരക്ഷിക്കപ്പെടണം. പാലക്കാടിനെ സംബന്ധിച്ചോളം വെളിച്ചപ്പാടുകൾ പാലക്കാട്ടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പാലക്കാടിൻ്റെ ജനതയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വെളിച്ചപ്പാടുകൾ. തീർച്ചയായിട്ടും വെളിച്ചപ്പാടുകൾ, ക്ഷേത്രങ്ങൾ,
ഇവരെല്ലാം സംരക്ഷിക്കാനുള്ള പദ്ധതികൾ, അവരെ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിലനിർത്താനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും.